Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Allahumma salli ala Sayyidina Muhammadin al-Fatih lima ughliq wal-Khatim lima sabaq Nasir al-Haqq bil-Haqq wal-Hadi ila suratika al-Mustaqim wa ala alihi haqqa qadrihi wa miqdarihi al-Azim. Inshallah, ir video loda nammal parayunnathu ഒരുപാട് പവിത്രതകൾ നിറഞ്ഞ ത്യാഗത്തിൻ്റെയും അതുപോലെ തന്നെ ഒരുപാട് പരീക്ഷണങ്ങളുടെയും ഒരുപാട് പ്രയാസങ്ങളുടെയും കഥ പറയാവുന്ന കഥ പറയാനുള്ള ഒരു മാസത്തിൻ്റെ തുടക്കത്തിലേക്കാണ് ഇൻഷാല്ലാ ഇനി നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ഈ മാസത്തിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ചാണ്, ചില മഹത്വങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ, ഒരുപാട് പവിത്രതകൾ നിറഞ്ഞ, ഒരുപാട് ത്യാഗത്തിൻ്റെ, ഒരുപാട് പ്രയാസത്തിൻ്റെ ചരിത്രങ്ങൾ പറയാനുള്ള, കഥകൾ പറയാനുള്ള ഒരു മാസമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. ഇൻഷാല്ലാ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ദുൽഹിജ്ജ മാസത്തിൻ്റെ അല്പം മഹത്വമാണ്, അല്പം പവിത്രതയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. ഇൻഷാല്ലാ വീഡിയോ പൂർണ്ണമായും കാണുക, നന്മയെ മനസ്സിലാക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുൽഹിജ്ജയിലെ ഈ ആദ്യ 10 ദിവസങ്ങളെക്കുറിച്ച് ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പോരിശകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റു മഹാന്മാർ, മറ്റു നമ്മുടെ മഹത്തുക്കൾ ഒരുപാട്, അവരും ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ 10 ദുൽഹിജ്ജയിലെ ഈ 10 ദിവസങ്ങളേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്ത് ചെയ്യാൻ, അല്ലാഹുവിലേക്ക് കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റൊരു ദിവസങ്ങളുമില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇതാണ് ഈ ഒരു ദുൽഹിജ്ജ മാസത്തിൻ്റെ ഒന്നാമത്തെ പവിത്രത. ഈ 10 ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ അമലിനും അല്ലാഹു ഇരട്ടിയായിട്ടാണ് പ്രതിഫലം നൽകുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ സൽക്കർമ്മത്തിന് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം പ്രതിഫലം നൽകുന്ന, പ്രതിഫലം വാരിക്കോരി നൽകുന്ന ഒരു മാസം. ആ മാസത്തിലെ ഈ 10 ദിവസങ്ങൾക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. അതിൽ ഒന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു ഹദീസ് തന്നെ മറ്റൊരു രീതിയിൽ, മറ്റൊരു തരത്തിൽ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, നമുക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ മഹാനവർകൾ റിവായത്ത് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൽ പറയുന്നുണ്ട്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണത്രേ, മാമിൻ അയ്യാമിൻ അഉലമ വല അഹബ്ബ ഇലൈഹി അൽ അമലു ഫീഹിന്ന ഇൻദല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണത്രേ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണത്രേ, അല്ലാഹുവിൻ്റെ അടുക്കൽ ഈ ദുൽഹജ്ജയിലെ 10 ദിവസങ്ങളേക്കാൾ ഇബാദത്തുകൾ ചെയ്യാൻ, അമലുകൾ ചെയ്യാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെട്ടതായ മറ്റു ദിവസങ്ങൾ, മറ്റു ദിനരാത്രങ്ങൾ ഇല്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻ മഹാനവർകൾ റിവായത്ത് ചെയ്യുന്നു. അതുപോലെ കുത്തുബുൽ അഖ്താബ് ഗൗസുല്ലാഹു മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളും, ഒരു വ്യക്തി ഈ 10 ദിവസങ്ങളെ ആദരിച്ചാൽ, ഈ 10 ദിവസങ്ങളെ ബഹുമാനിച്ചാൽ അവനക്ക് ലഭിക്കുന്ന 10 കറാമാത്തുകളെക്കുറിച്ച്, അവനക്ക് ലഭിക്കുന്ന 10 കാര്യങ്ങളെക്കുറിച്ച് മഹാനവറുകളും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മാസത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇബ്രാഹിം എന്ന് പറയുന്ന മോൻ, ആ ഒരു മോന് വഫാത്തായത്, അവർ വഫാത്തായത് ഈ ഒരു മാസത്തിലാണ്, ദുൽഹിജ്ജ മാസത്തിലാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻ മഹാനവറുകൾ ഫത്വൽ ബാരിയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മാസത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ സൽക്കർമ്മത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടി പ്രതിഫലമാണ് നൽകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലങ്ങൾ ഇരട്ടിയാക്കി തരുന്ന ദിനരാത്രങ്ങളാണ് ഇൻഷാല്ലാ നമ്മിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ നമുക്ക് വരവേൽക്കാനും, അതിലൊരുപാട് അഅമാലുകൾ ചെയ്യാനും, അതിലൊരുപാട് ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിലെ മറ്റു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ദുൽഹിജ്ജ 9. ആ ദിവസത്തെ നോമ്പ് ഒരു വ്യക്തി അനുഷ്ഠിച്ചാൽ അവനക്ക് 60 മാസത്തെ നോമ്പ്,
നോമ്പിൻ്റെ പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച ആ പവിത്രമായ ഒരുപാട് ഫവായിദുകൾ മഹാന്മാർ എണ്ണി പറഞ്ഞ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ച ആ ഒരു ദുൽഹജ്ജ 9 ആ ദുൽഹജ്ജ 9-ൻ്റെ നോമ്പ് ഉൾക്കൊള്ളുന്ന ദിവസങ്ങൾ കൂടെയാണ് ഇൻഷാ അള്ളാഹ് നമ്മിലേക്ക് കടന്നു വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒരു കൊല്ലത്തിൽ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആ ഹജ്ജ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട അമൽ നടക്കുന്ന ഒരു മാസം കൂടെയാണ് ഈ ഒരു ദുൽഹജ്ജ എന്ന് പറയുന്നത്. മാത്രമല്ല ഒരുപാട് ഗുണഫലങ്ങൾ ഉള്ള ഒരുപാട് ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഒരു ഇബാദത്തായ ജിഹാദ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ആ ജിഹാദ് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷേധിച്ചതായ ദിവസം, ആ നിഷേധിച്ചതായ മാസം, അത്രയും പവിത്രതകൾ, അത്രയും മഹത്വങ്ങൾ ഈ ഒരു മാസത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മാസത്തിന്, ഈ മാസത്തിലെ ഓരോ ദിവസങ്ങൾക്കും ഇത്രയധികം പ്രത്യേകതകൾ, ഇത്രയധികം മഹത്വങ്ങൾ ഉണ്ടാകാൻ കാരണം. പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരുപാട് ഒരുപാട് മഹത്വങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയുക എന്നുള്ളത് അത് നമുക്ക് നടക്കാത്ത ഇമ്പോസിബിളായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പറഞ്ഞ കാര്യം നമുക്ക് ഉൾക്കൊള്ളാനും അതുപോലെ അത് മനസ്സിലാക്കി ഈ ഒരു മാസത്തെ അതുപോലെ തന്നെ ഇത്രയും പവിത്രതയുള്ളതായ മറ്റു മാസങ്ങളെ നമുക്ക് ബഹുമാനിക്കാനും അവകളെ ആദരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അള്ളാ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി ചെയ്യേണ്ട അഅ്മാലുകളെക്കുറിച്ച് നമുക്ക് നെക്സ്റ്റ് വീഡിയോകളിലായിക്കൊണ്ട് പറയാം ഇൻഷാ അള്ളാ. ഇലൽ ലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. ഊസീകും ബിദ്ദുആ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.